നമസ്കാരം പി എസ് സി ആസ്പിരൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ എൽ പി എസ് എ അതുപോലെ തന്നെ യു പി എസ് എ തസ്തികകളുടെ ഏറ്റവും പുതിയ അഡ്വൈസ് നിലയുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പാർട്ട് വണ്ണിൽ നമ്മൾ യു പി എസ് എ തസ്തികയിൽ ഏപ്രിൽ മാസത്തിൽ അഡ്വൈസ് പോയ ജില്ലകളെ കുറിച്ചായിരുന്നു പറഞ്ഞത് പാർട്ട് ടൂയില് അതുപോലെ എൽ പി എസ് എ തസ്തികയിൽ ഏപ്രിൽ മാസത്തിൽ അഡ്വൈസ് പോയ ജില്ലകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മൾ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമുക്കറിയാം മാർച്ചിൽ അഡ്വൈസ് പോയ ജില്ലയിലായിരുന്നു യു പി എസ് എ തസ്തികയുടെ കേസിൽ മലപ്പുറം ഉൾപ്പെട്ടിരുന്നത് എന്നാൽ അവിടെയുള്ള എൽ പി എസ് റാങ്ക് ലിസ്റ്റ് ഏകദേശം പൂർണ്ണമായും തീർന്ന അവസ്ഥയിലാണെന്നും കൂടി നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഏറ്റവും പുതുതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അഡ്വൈസ് പോയ ഡീറ്റെയിൽസ് മലപ്പുറം ജില്ലയുടെ സൈറ്റിൽ അല്ലെങ്കിൽ പി എസ് സിയുടെ സൈറ്റിൽ മലപ്പുറം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ യു പി എസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അപ്ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കാരണം യു പി എസ് എ തസ്തികയിൽ നമ്മൾ പറഞ്ഞു മുന്നൂറിൽ കൂടുതൽ ആളുകൾ അവിടെ നിയമനം കാത്തു നിൽക്കുകയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഈ സ്ഥിതി തുടരുന്നതിനിടയ്ക്കെയാണ് ഇപ്പം ഒരു പതിനെട്ടോളം തസ്തികകളിലേക്ക് ഒന്നായിട്ട് പി എസ് സി അഡ്വൈസ് അയച്ചിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം ഇപ്പം എവിടെയാണ് ആ നിയമന നില മലപ്പുറം ജില്ലയുടെ കേസിൽ യു പി എസ് എ തസ്തികയ്ക്ക് എത്തി നിൽക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പം യു പി എസ് സി മലപ്പുറം ജില്ലയിൽ ഓപ്പൺ കോമ്പറ്റീഷൻ അഞ്ഞൂറ്റി എൺപത്തി ആറ് എത്തിയിട്ടുണ്ട് ഇയവ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ എത്തി എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മുപ്പത്തി രണ്ടാം റാങ്ക് വരെ എത്തിയിട്ടുണ്ട് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പതിനാറാം റാങ്ക് വരെ എത്തി മുസ്ലിം അഞ്ഞൂറ്റി തൊണ്ണൂറാം റാങ്ക് മെയിൻ ലിസ്റ്റിൽ ലഭിച്ച ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എൽ സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പതിനൊന്ന് വരെ എത്തിയിട്ടുണ്ട് അതുപോലെ ഒ ബി സി എന്ന് പറയുന്നത് ഓ സി ടേൺ ഡുള്ളിൽ തന്നെയാണ് വിശ്വകർമ്മ എഴുന്നൂറ്റി ഒൻപത് എത്തിയിട്ടുണ്ട് എസ് എസ് ഐ യു സി എൻ എസ് എൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ സീറോ സിക്സ് വരെ എത്തി ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ചു വരെ എത്തിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ചോ ആറുമൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഉയർന്ന ഒരു നിയമന നിരക്കാണ് കാണിക്കുന്നത് അതുപോലെ എസ് സി സി സിയിലെ കേസ് പറയുകയാണെങ്കിൽ സപ്ലിമെന്റർ ലിസ്റ്റിൽ സെവൻ വരെ എത്തിയിട്ടുണ്ട് ധീവര വിഭാഗത്തിന്റെ പറയണെങ്കിൽ ഫൈവ് ആണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അതുപോലെ എൽ പി അല്ലെങ്കിൽ എൽ ഡി സെക്ഷനിലൊക്കെ ഉള്ള ആളുകൾ നാല് പന്ത്രണ്ട് എന്ന കാറ്റഗറി വരെ എത്തിയാണ് നിൽക്കുന്നത് അത് അവരുടെ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള നമ്പറിൽ എത്രാമത് എത്തി എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പം ടോട്ടൽ അഡ്വൈസ് നോക്കിയാൽ അറിയാം അറുന്നൂറ്റി എഴുപത്തൊന്ന് അഡ്വൈസ് എത്തിയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പതിമൂന്നിനാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയത് ഞാൻ പറഞ്ഞു ഈ ഏപ്രിൽ മാസത്തിലായിരുന്നു പക്ഷെ നമ്മൾ ഈ ഏപ്രിൽ മാസത്തിലെ അഡ്വൈസ് പോയ ജില്ലകൾ എന്ന് പറഞ്ഞ സമയത്ത് മലപ്പുറത്തെ അഡ്വൈസ് സ്റ്റാറ്റസ് സൈറ്റിൽ അപ്ലോഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അഡ്വൈസ് അയക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അഡ്വൈസ് തയ്യാറായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ സൈറ്റിൽ അത് അപ്ലോഡായി വരാത്തത് കൊണ്ട് നമ്മൾ അത് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ എന്നാലിപ്പം മലപ്പുറത്ത് പതിനെട്ട് തസ്തികകളിലേക്ക് ആയിട്ട് ഒരുമിച്ചാണ് എന്ത് പി എസ് സി അഡ്വൈസ് അയച്ചിട്ടുള്ളത് ഈ പതിനെട്ട് തസ്തികകൾ എന്താണ് ആൻറ്റിസിറ്റഡ് വേക്കൻസി ആണ് ആൻറിസ്പെറ്റഡ് വേക്കൻസി ആയിട്ടാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത അഡ്വൈസ് പോയിട്ടുള്ളത് ഇപ്പൊ ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത് അപ്പൊ അഡ്വൈസ് പോയ അഡ്വൈസ് ലിസ്റ്റ് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു അപ്പോയിൻമെന്റ് ചാർട്ടുമായി ബന്ധപ്പെട്ട അഡ്വൈസ് ലിസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതാണ് അപ്പോയിൻമെന്റ് ചാർട്ട് ഇപ്പൊ ഇവിടെ നമുക്കറിയാം ഇത് ഏർ റെസിപ്റ്റ് ഓഫ് വേക്കൻസീസിന്റെ ഡേറ്റ് എ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് അതായത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ സെവൻത്തിനാണ് ഈ ഒരു സംഭവം അവിടെ റിപ്പോർട്ട് ആയിട്ടുള്ളത് പതിനെട്ട് ആൻറ്റിസ്പെറ്റഡ് വേക്കൻസീസ് ആണ് അത് റിട്ടയർമെൻറ്റ് വേക്കൻസീസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം മെച്ചേർഡ് ആയ അല്ലെങ്കിൽ ഏപ്രിൽ ഒന്നിനൊക്കെ ആയ വേക്കൻസീസ് ആയിരിക്കാം ഇത് റാങ്ക് ലിസ്റ്റ് വന്ന തീയതി ഞാൻ നേരത്തെ പറഞ്ഞു പതിനാല് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇപ്പം ഈ അഡ്വൈസ് നടത്തിയത് ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഓക്കെ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ആളുകളുടെ റാങ്കും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ റാങ്ക് നമ്പർ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ഇവാ അതുപോലെ തന്നെ അഞ്ഞൂറ്റി എൺപത്തെട്ട് ഓക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തത് നമുക്ക് കാണാം ഇപ്പോൾ ഇതാണ് ഒരു അഡ്രസ് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഇപ്പോൾ നമ്മുടെ മലപ്പുറമുള്ള ആളുകളുണ്ട് തിരുവനന്തപുരം ആളുകളുണ്ട് ഇടുക്കിയിലുള്ള ആളുകളുണ്ട് കണ്ണൂരുള്ള ആളുകളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ് കണ്ടില്ലേ കോഴിക്കോടുള്ള ആളുകളുണ്ട് കാരണം മലപ്പുറം ആയതുകൊണ്ട് കുറേ ആളുകൾ പല ജില്ലകളിലുള്ള ആളുകളും ഇവിടെ എക്സാം ചെയ്തു ടോട്ടലി പതിനെട്ട് പോസ്റ്റിലേക്ക് കണ്ടല്ലേ ലാസ്റ്റ് പതിനെട്ട് പതിനെട്ട് പോസ്റ്റിലേക്കാണ് ഈ ഒരു അഡ്വൈസ് ആയിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ എത്ര വരെ എത്തി നിൽക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ ലിസ്റ്റിലുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പതിനെട്ട് തസ്സീകളിലേക്ക് ഇപ്പൊ ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റാഫ് ഫിക്സേഷൻ ഒക്കെ അവിടെ പെൻഡിങ് ആണ് നമുക്കറിയാം കഴിഞ്ഞ തവണ നടന്നിട്ടില്ല ഇതിന് മുൻപുള്ള സ്റ്റാഫ് പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഇപ്പം അഡീഷണൽ ആയിട്ട് കുട്ടികൾ കൂടിയോ ഇല്ലയോ ഇല്ലയോന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള തസ്തികളിലേക്ക് അഡ്വൈസ് പോകണമെങ്കിൽ നമുക്കറിയാം സ്കൂൾ റെഗുലറൈസ് ചെയ്ത് തന്നെ സ്കൂളിങ് നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ എങ്കിലും ബാക്കിയുള്ള തസ്തികകളിലേക്കും ഉടൻ തന്നെ അഡ്വൈസ് ഉണ്ടാവും എന്ന് വിചാരിക്കുക കാരണം ഇവര് ജൂണൊക്കെ കഴിഞ്ഞാൽ എന്തായാലും ഇപ്രാവശ്യമെങ്കിലും ചിലപ്പോൾ തലയെണ്ണലിന് വേണ്ടി എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഗവൺമെന്റ് അവതരിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിവുകൾ പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് മലപ്പുറം മാതിരിയുള്ള ജില്ലകളിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ് കാരണം മറ്റു ജില്ലകളിലൊക്കെ പത്തും പന്ത്രണ്ടും ഒഴിവുകളിലേക്കൊക്കെ അഡ്വൈസ് പോകുന്ന സമയത്ത് മലപ്പുറത്തേക്ക് കൂടുതൽ ഒഴിവുകൾ നമ്മൾ പ്രതീക്ഷിക്കും അപ്പം അത്തരം ഒഴിവുകൾ ഉണ്ടാവട്ടെ മാക്സിമം ആളുകൾക്കും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടട്ടെ അതിനുശേഷം വരുന്ന ലിസ്റ്റിലും ആളുകൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ഉണ്ടാവട്ടെ കൂടുതൽ നിയമനം നടക്കട്ടെ അധ്യാപക നിയമനം നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഓക്കെ താങ്ക്